വിവി, വിവേക് എന്ന് പറയുന്ന വിവി, ഓയിസ് മാഫിയ തലവൻ, എല്ലാവർക്കും ഓയിസുകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അത് വിറ്റ് കച്ചവടമാക്കി ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ചെയ്യുന്ന കൊടും ക്രിമിനൽ വിവി ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന വിവി ആണെങ്കിലും സായി ആണെങ്കിലും പിന്നെ ഇതിൽ ഇടപെട്ടിട്ടുള്ള പല ആളുകളും ഇതിൽ ചർച്ചയിലുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അധികമായിട്ട് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കരിവാരി തേക്കാനോ ആയിട്ടൊന്നും ഉള്ള ഒരു വീഡിയോ അല്ല. കാര്യം എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് മാത്രമുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഇതിനെ തുടർന്നുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും താല്പര്യമില്ല. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച തുടങ്ങിയതിൽ ആദ്യം വന്നൊരു കേസാണ് വിജിരാജ് അഞ്ചലിൻ്റെ ഒരു വോയിസ് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ വിജിരാജിനെ അയിരൂർ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും ന്യൂസും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജിരാജ് അങ്ങനെ ഒരു കാര്യം പൈസയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് വിറ്റു എന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറും പോക്കൃത്തരമാണ്. അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് വളരെ മോശമാണ്. കാര്യം എല്ലാവരും ചിലപ്പം സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. അതൊക്കെ സർവ്വസാധാരണമാണ്, അത് ഞാൻ വഴിയെ പറയാം. പക്ഷേ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു വോയിസ് വിൽക്കുക അല്ലെങ്കിൽ അത് പറയുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്. പക്ഷേ അറിഞ്ഞിടത്തോളം അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ഈ വിജിരാജിനെ അറസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ റോബിൻ്റെ ഡോക്ടർ റോബിൻ്റെ വീട്ടുകാരെ തെറി വിളിച്ച ഒരു കാര്യത്തുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കേസിൽ ആൾറെഡി പല പ്രാവശ്യം വിളിച്ചിട്ട് പോവാത്തതിനെ തുടർന്നാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജാമ്യം പോലും ഇല്ലാതെ വിട്ടു എന്നൊക്കെയാണ് അറിഞ്ഞത്. ജാമ്യത്തിൽ വിട്ടു, ജാമ്യം ഇടാതെ വിട്ടു എന്നൊക്കെയാണ് അറിഞ്ഞത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമെങ്കിലും ഈ ആ സംഭവം എന്ന് പറയുന്നതാണ് സംഭവം. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ആരവ് എന്ന് പറയുന്ന വിവിയുടെ സുഹൃത്തായിരുന്ന അല്ലെങ്കിൽ വീട്ടിന് തൊട്ടടുത്തുള്ള ആരവ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ഇതേപോലെയുള്ള ഒരു ന്യായം പറയുന്നത് ഈ റോബിനുമായിട്ടുള്ള ബന്ധത്തിൽ തെറ്റിക്കാൻ കാരണം വിവിയാണ്, വിവിയാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ ഒരു വീഡിയോ ആരവ് ചെയ്യുകയും അത് പിന്നീട് അത് ഈ പറയുന്ന റോബിൻ്റെ അക്കൗണ്ടിൽ വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന വിവിയെ പറ്റി എല്ലാവരും പറയുന്നത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നു, സുഹൃത്തുക്കളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു സംഭവം വിവി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് തന്നെ പറയുകയാണ് വിവി, അത് തെറ്റാണ്. പക്ഷെ ഇന്ന് ആ വേറൊരു തലത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്ക് പല വോയിസുകളും റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിവിയുടെ മണ്ടയ്ക്ക് പല കുറ്റങ്ങളും വരുമായിരുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ ഒരു കാര്യം തന്നെ നോക്കാം. ഇപ്പം നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളാരും അത് റെക്കോർഡ് ചെയ്യത്തില്ല. ഓക്കെ, കാരണം അത് കോമൺ ടോക്കാണ്. നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിച്ചില പല കുറ്റങ്ങൾ പറയും, പലരെയും പറ്റി തിന്നും, അപ്പോൾ പലതും പറയാം. അതൊന്നും നമ്മൾ ഒരിക്കലും റെക്കോർഡ് ചെയ്യത്തില്ല. അത് മറ്റൊരാളുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതേസമയം നമ്മളൊരു കാര്യത്തിൽ ഇടപെട്ട് നമുക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കോൾ വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യും. അത് സർവ്വസാധാരണമാണ്. ഇപ്പം ഈവൻ ഈ കഴിഞ്ഞ ദിവസം ഞാനും ദിയാസനും തമ്മിലുള്ള പ്രശ്നത്തിൽ പോലും ദിയാസനയുടെ കോൾ എൻ്റെ മൊബൈൽ ഫോണിൽ വന്നപ്പോൾ ഞാനത് പർപ്പസ്ഫുള്ളി അത് റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്തുള്ള ന്യായം അല്ലെങ്കിൽ ആളുകൾക്ക് എൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയത്. അല്ല, എനിക്കിങ്ങനെ ഒരു കാള് വന്നു എന്നെ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു പ്രസ്താവന പറയുമ്പോഴത്തേക്ക് ആ സ്ത്രീ പറയുവാണ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനാണ് അങ്ങോട്ട് തെറി വിളിച്ചത് എന്നൊക്കെ ഉള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടായിരിക്കുമോ? അതിൽ കുറ്റക്കാരൻ ഞാനാവത്തില്ല. അപ്പം തെളിവ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ആവശ്യമാണ്. ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പം ഈവൻ ഒരു കാമുകന്മാർ പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു തേക്കപ്പെടും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പലരും അങ്ങോട്ടും ഇങ്ങോട്ട് റെക്കോർഡ് ചെയ്യും ഫോൺ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ വലിയ നല്ല പുള്ള ചമഞ്ഞു വന്നിരിക്കുന്ന ആരവിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഈ ആരവ് അത്രയും വലിയ നല്ല പുള്ളിയാണെന്ന് ഞാൻ പറയത്തില്ല. കാര്യം വിവിയുമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കാനായിട്ടോ വിവി ഞാനും അതിലൊക്കെ കൂടിയിരുന്ന സമയത്ത് വിവി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന സമയത്ത് വിവിയെ പറ്റി നമ്മളോട് കുറ്റം പറഞ്ഞ ആളാണ് ഈ ആരവ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും, കാര്യം ഞാൻ വിവിയെ പറ്റി എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത സാഹചര്യത്തിൽ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വിവിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്, വിവിയെ പറ്റിയുള്ള ഏറ്റവും ഇസഡ് കാര്യങ്ങൾ എന്നോടും അതുലിനോടും പറഞ്ഞ ആളാണ് ഈ പറയുന്ന ആരവ് എന്ന് പറയുന്നത്. ഏറ്റവും ഇസഡ് കാര്യങ്ങളും എന്നോടും അതുലിനോടും അതുൽ വ്ളോഗ്സിനോടും പറഞ്ഞ ആളാണ് ഈ പറയുന്ന ആരവ് എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എന്തോ പറയുന്നത് പറഞ്ഞിട്ട് വേറൊരാളുടെ അടുത്തൊക്കെ പോയി പറഞ്ഞ് ഞാനുമായിട്ടൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പിന്നെ അതും പോരാഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആരവ് എൻ്റെ പല സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് നമ്മളെയൊക്കെ സൂക്ഷിക്കണം, പണി കിട്ടും, അവരോട് കൂട്ടുകൂടരും എന്നൊക്കെ പറഞ്ഞ ആളാണ് ആരവ്. അപ്പോൾ ഊഹിക്കാവുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം വിവി ആ ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. റോബിനും ഈ പറയുന്ന വേറെ ആരൊക്കെയോ ആയിട്ട് സച്ചിനും എന്തോ അങ്ങനെ എന്തോ പേരുള്ള കിട്ടുന്നില്ല. അപ്പോൾ പലരുമായിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോലും ഇവർ തമ്മിൽ പറയുന്ന വോയിസിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് റോബിൻ പറയുന്നത് ആരവിനെ പറ്റിയാണ് കുറ്റം പറയുന്നത്. ഇന്നിപ്പം ഈ പറയുന്ന റോബിന് ദേഷ്യം വിവിയോടുണ്ട്. ഈ പറയുന്ന നമ്മുടെ
ആരവിന് ദേഷ്യം വിവിയോടുണ്ട്. അപ്പൊ കിട്ടിയൊരു അവസരം വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് വിവി കിട്ടൊരു താങ്ങ് കൊടുത്തു. ഓക്കെ, അതിനപ്പുറം പിന്നെ ശാലുപ്പയ്യാടാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ളൊരു മട്ടിലാണ് ആ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത്. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം വിവി ആണ് ഈ പറയുന്ന ശാലുപ്പയ്യാടിന്റെ യൂട്യൂബ് അക്കൗണ്ട് പോലും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഇതേപോലെ കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കളി എന്താണ് എന്ന് കുറച്ചെങ്കിലും ബോധമുള്ള ആളുകൾക്ക് ഊഹിക്കാൻ പറ്റും. കാരണം ഇപ്പം വിവിക്കൊരു പണി കിട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പഴയ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് റോബിന്റെയും യാരവിന്റെയും മറ്റേ ശർദ്ദിക്കാൻ കൊണ്ടുപോയ വിഷയവും ഒക്കെ കഴിഞ്ഞിട്ട് 2 വർഷത്തോളമായതാ 2 വർഷം കഴിഞ്ഞ സംഭവങ്ങൾ ഇപ്പോഴും വീണ്ടും ചർച്ചയാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരാളിനെ അടിച്ച് നശിപ്പിച്ച് പ്രതികാരം വീട്ടാനുള്ളൊരു അവസരം മാത്രമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ഒരാളിന് ലൈം ലൈറ്റിലൊരുമായിട്ട് വരാനും കുറച്ച് ചർച്ചാ വിഷയം ആവാനും വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ഐഡിയ. ഇപ്പം ആരവിന്റെ പേരൊക്കെ എല്ലാ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞിരിക്കുന്നുണ്ട്. റോബിന്റെ പേര് ഒന്ന് ഡൗൺ ആയി നിന്നാണ് അതെല്ലാ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. ആ ആവശ്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു, മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കുകയും ചെയ്തു. ഇപ്പൊ ആവശ്യം എന്തുവാ, ഈ പറയുന്ന നമ്മുടെ ജാസ്മിന്റെ വിഷയമൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതാണ് ഈ വിവി എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ആദ്യമായിട്ട് പൊക്കിക്കൊണ്ട് വന്ന് സംസാരിച്ചതും ഈ പറയുന്ന വിവിയാണ്. അപ്പോൾ വിവിയെ ഒരു കുറ്റക്കാരനായി കാണിച്ചു കഴിഞ്ഞാൽ വിവിയെ ആഴ്ച അവിടെ ഇരുത്താം. അത് തന്നെയാണ് ഈ പറയുന്ന ആളുകളുടെ ഉദ്ദേശം. പിന്നെ ഈ വിവി, ഞാൻ വീണ്ടും പറയുന്നു, വിവി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാവരുടെയും വോയിസ്, സുഹൃത്തുക്കളുടെയൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ വിവി ആയിട്ട് സംസാരിച്ചിട്ടുള്ള വിവി പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, സുഹൃത്തുക്കളുടെ ഒന്നും വോയിസ് റെക്കോർഡില്ല, അവന് പണി കിട്ടും എന്ന് തോന്നിയ ഒരു വോയിസുകൾ മാത്രമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതെന്നാണ് വിവി പറഞ്ഞത്. കാരണം ആ വോയിസും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് കുറ്റക്കാരനായനെ വിവി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലായത്. എന്തായാലും ആരവ് അത്ര നല്ല പുള്ളിയൊന്നും അല്ല, ആരവ് നല്ല രീതിയിൽ ഇതിനകത്ത് കളിക്കുന്നുണ്ട്. ആരവിന്റെ കളികളാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വീടിനടുത്ത് ഒരു 50-100 മീറ്റർ ഡിഫറൻസിൽ വീടിനകത്ത് നിന്ന ഒരു വ്യക്തി ഒറ്റ ദിവസം കൊണ്ട് ഇതേപോലെ മാറ്റി പറയണമെന്നുണ്ടെങ്കിൽ എന്ത് മൈൻഡാണ്, എന്ത് വിഷമാണ് ഇവനെ ഈ സൗഹൃദത്തിൽ കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കണം. ഇന്ന് ഈ പറയുന്ന ആരവ് ഇപ്പൊ ഈ പറയുന്ന പല ആളുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് വിവിയെ തകർക്കാനായിട്ട് കാണിക്കുന്ന ആർജവം ഇപ്പൊ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നാളെ അവനിൽ നിന്നും പ്രതീക്ഷിക്കാം. എനിക്കത് ക്ലിയർ കട്ടാണ്. കാര്യം എനിക്ക് മനസ്സിലായ കേസാണത്. ഞാനുമായിട്ട് ഒരു സമയത്ത് ഒരു 2-3 ദിവസത്തെ ഒരു സൗഹൃദം മാത്രം ഉണ്ടായിരുന്ന ആരവ് എന്നെ പറ്റി പോയി മറ്റുള്ളവരടുത്ത് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് അയച്ച ഒരു ലോഡ് മെസ്സേജ്, അതായത് ഒരു വലിയൊരു പാരഗ്രാഫ് എൻ്റെ ഉണ്ടായിരുന്നു അവ എനിക്ക് അയച്ചത്. അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ള അജണ്ടകളെന്ന് പറയുന്നത്. ഇപ്പൊ ലൈം ലൈറ്റിലോട്ട് കയറി വരിക, ഒന്ന് ചർച്ചാ വിഷയം ആവുക, അടുത്ത സീസണൊക്കെ വരുമല്ലേ ബിഗ് ബോസിന്റെ, അതിലൊക്കെ ഒന്ന് കയറി പോകണ്ടേ ആരവിനും. അപ്പോൾ അത് തന്നെയാണ് ഇതിന്റെ എക്സ്ട്രീം ലെവൽ. അപ്പൊ ഒരാളിനെ കരിവാരത്തേക്കാൻ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാകും നോക്കുക. ഇപ്പം വിവിയോട് സംസാരിച്ചോളാം, വിവി പറയുന്നത് ആരവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ എന്തായാലും വിവി അത് പുറത്ത് പറയട്ടെ. പിന്നെ വിവിയനോട് പറഞ്ഞാണ് പല വോയിസുകളും റെക്കോർഡ് ചെയ്യാം ആയിരുന്നിട്ടും വിവി ഈ പറയുന്ന ആരവ് സുഹൃത്തായതുകൊണ്ട് പല റെക്കോർഡ് ചെയ്തിട്ടില്ല ആരവിന്റെ. അതുകൊണ്ട് തന്നെ അവനെ പറ്റി പറയാൻ പ്രത്യേകിച്ച് റെക്കോർഡുകളൊന്നും ഇല്ല എന്നാണ് വിവി പറയുന്നത്. അപ്പോൾ ഒരാൾക്കൊരു വിശ്വാസം നൽകുമ്പോഴത്തേക്ക് അതിനകത്തൊരു വഞ്ചന കാണിക്കുന്നതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ. എന്തായാലും ഈ വിഷയം എവിടം വരെ പോകുമെന്നറിയാം, എന്തായാലും നോക്കാം നമുക്ക് ഇനി. ഓക്കെ, ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ തുടർന്ന് ഈ ഒരു ടോപ്പിക്കിൽ അധികമായിട്ടൊന്നും ഞാൻ എന്തായാലും സംസാരിക്കുന്നില്ല. പിന്നെ ഈ ദിയാസനയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും തരുന്നതായിരിക്കും. പിന്നെ എന്നെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും ക്ലിയർ കട്ടായിട്ട് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ ഗൈസ്.